ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാപ്സിക്കം റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ചിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് ടിഫിനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് നെയ്യിലാണ് തയ്യാറാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നെയ്യ് ചൂടായതിന് ശേഷം ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അര കിലോ അരിയുടെ ഒരു അളവുകളാണ് ഇതിൽ പറയുന്നത്. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നെയ്യിൽ വഴറ്റുമ്പോൾ നല്ലൊരു മണം വരും. അത് നന്നായിട്ടങ്ങോട്ട് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ ഒരു പച്ച മണം വരും. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് മിക്സായി ഫ്രൈ ആയി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി കട്ട് ചെയ്ത് കുറച്ച്, വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയായതിന് ശേഷം ചേർത്ത് കൊടുക്കാനുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരൽപ്പം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്. ഇനി കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ മുളക് പൊടിക്ക് ഒരുപാട് എരിവുണ്ടാവും, അതുകൊണ്ട് കാശ്മീരി ചില്ലി എടുത്തത്. ഇതാകുമ്പോൾ നന്നായിട്ട് കളർഫുൾ ആയിരിക്കും, അധികം എരിവുണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാ മസാലകളും കൂടി പൊടിച്ചതാണ്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കമാണിത്, ഒരു വലിയ ക്യാപ്സിക്കമാണിത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ക്യാപ്സിക്കമിന് അധികം കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഇനി റൈസൊക്കെ ഇതിൽ ആഡ് ചെയ്യുമ്പോഴത്തേനും തന്നെ ഒന്ന് വാടിയിട്ടൊന്ന് കുഴഞ്ഞ് വരും. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. നമ്മളിതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാത്തിലും പിടിക്കാനായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്തിട്ടുള്ള അരി ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നീളമുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്, ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി പതിയെ അടിവശത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി കൂട്ടരുത്, ഇതുപോലെ പതിയെ മിക്സ് ചെയ്യുക. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ നമ്മുടെ ചോറിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇത് സിമ്പിൾ മസാലകളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസൊക്കെ തന്നെയാണെല്ലാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ്. മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്താലേ ചോറ് നന്നായിട്ടൊന്ന് മോയ്സ്ചറായിട്ട് വരുള്ളൂ. ശേഷം ഞാൻ കുറച്ച് പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മൂടി വെച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് നമ്മുടെ ചോറിന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാപ്സിക്കം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് പപ്പടമോ സാലഡോ ഒക്കെ മതിയാവും. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നമ്മുടെ ചോറിലേക്ക് തന്നെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സാലഡ് കൂടി ചേർത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ക്യാപ്സിക്കം ഒക്കെ കിട്ടുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് നോക്കുക. താങ്ക് യു.